നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം റഷ്യക്കെതിരെ ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കാൻ യുക്രൈൻ അനുമതി നൽകി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ റഷ്യയ്ക്കുള്ളിലേക്ക് കൂടുതൽ കടന്ന നാശനഷ്ടങ്ങൾ വിതയ്ക്കാൻ സാധിക്കുന്ന ലോങ് റേഞ്ച് മിസൈലുകൾ നേരത്തെ തന്നെ അമേരിക്ക യുക്രൈന് വിതരണം ചെയ്തിരുന്നുവെങ്കിലും ഉപയോഗിക്കാൻ അനുമതി നൽകിയിരുന്നില്ല എന്നാൽ ഉത്തരകൊറിയൻ സൈനികരെ യുക്രൈനെതിരായ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാനുള്ള റഷ്യൻ നീക്കത്തിന് പിന്നാലെ അമേരിക്ക മുൻ നിലപാട് മാറ്റുകയായിരുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കൻ അനുമതി ലഭ്യമായതോടെ ഈ കസ്ക മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന എതിർ സേനയാകാം യുക്രൈൻ ദീർഘദൂര മിസൈലുകൾ വെച്ച് ആക്രമിക്കുക പുതിയ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ സേനയ്ക്കൊപ്പം തന്നെ ഉത്തരകൊറിയൻ സേന ഈ മേഖലയിലേക്കാണ് എത്തിയിരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടൽ നടത്തുമെന്ന് നിയുക്ത പ്രസിഡന്റ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ബൈഡൻ ഭരണകൂടം മുൻ നിലപാട് മാറ്റിയതെന്നും ശ്രദ്ധേയമാണ് ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി അമേരിക്കയിൽ നിന്നും ലഭ്യമായി വരുന്ന പിന്തുണയിൽ കുറവ് വരുമോ എന്ന ആശങ്ക യുക്രൈനും ശക്തമാണ് റഷ്യക്കെതിരെ ദീർഘദൂര മിസൈൽ പ്രയോഗിക്കാൻ അനുമതി നൽകണമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സലൻസ്കിയും യുക്രൈനെ പിന്തുണയ്ക്കുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളും നേരത്തെ മുതൽ തന്നെ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് യു എസ് വിലക്ക് റഷ്യയുടെ സൈനിക നീക്കത്തെ തടയിടുന്നതിന് യുക്രൈനുമേൽ പ്രതിസന്ധി ൾ സൃഷ്ടിക്കുന്നതായും അവർ ചൂണ്ടിക്കാട്ടി ഇതിനിടയിൽ മറുവശത്താകട്ടെ പ്രഹരശേഷി കൂടിയ ദീർഘദൂര മിസൈൽ അടക്കം ഉപയോഗിച്ച് റഷ്യ യുക്രൈന്റെ വിവിധ നഗരങ്ങളും ഇലക്ട്രിക്കൽ ഗ്രിഡുകളും നിരന്തരം ആക്രമിച്ച തകർക്കുന്നതാണ് തുടരുന്നത് യുക്രൈൻ ദീർഘദൂര മിസൈൽ ഉപയോഗിക്കുന്നതിലൂടെ സംഘർഷം കൂടുതൽ രൂക്ഷമാകുമെന്ന വിലയിരുത്തലും ശക്തമാണ് പുതിയ സാഹചര്യത്തിൽ പോരാട്ടം ഏറ്റവും ശക്തമാക്കുക കസ്ക മേഖലയിലായിരിക്കും ഓഗസ്റ്റിൽ അപ്രതീക്ഷിതമായ ആക്രമണത്തിലൂടെ റഷ്യയുടെ തെക്കൻ പ്രദേശമായ കസ്കിന്റെ നിയന്ത്രണം പിടിക്കാൻ ഉക്രൈൻ സാധിക്കുമെന്നും റഷ്യൻ തിരിച്ചടിയിൽ പിടിച്ചെടുത്ത ഭൂമിയുടെ പകുതിയോളം നഷ്ടപ്പെട്ടെങ്കിലും ഇപ്പോഴും ഉക്രൈൻ സേന ഇവിടെ നിലയുറപ്പിക്കുന്നുമുണ്ട് അവശേഷിക്കുന്ന ഭാഗത്ത് നിന്ന് കൂടെ ഉക്രൈനെ തുരത്താനായിട്ടാണ് അൻപതിനായിരം സൈനികരെ ഉത്തരകൊറിയയുടെ കൂടി സഹായത്തോടെ റഷ്യ ഇവിടെ വിന്യസിച്ചിരിക്കുന്നത് എന്തായാലും അമേരിക്കയുടെ വമ്പൻ നീക്കം റഷ്യയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല